ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ ഇന്നത്തെ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നോഹാസ് ഫ്ലഡാണ്. നോഹാസ് ഫ്ലഡ് എന്ന് പറയുന്നത് ഒരു മിസ്റ്ററി പ്ലേ ആണ്. ഇത് ഒറിജിനേറ്റ് ചെയ്തേക്കുന്നത് ഇൻ ദ സിറ്റി ഓഫ് ചെസ്റ്ററിലാണ്. ദ ചെസ്റ്റേഴ്സ് പ്ലേ ഓഫ് നോഹാസ് ഫ്ലഡ് എന്ന് പറയുന്നത് ബേസ് ചെയ്തേക്കുന്നത് സ്റ്റോറി ഓഫ് ദ ബൈബിളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ബിലോങ് ചെയ്യുന്നത് ഹിസ്റ്ററി ഓഫ് ദ പ്ലേ ആയിട്ടാണ്. ഈ കഥയുടെ തുടക്കം തന്നെ ഗോഡ് നോഹേ കഥയുടെ ആദ്യം തന്നെ ഗോഡ് നോഹയുടെ അടുത്ത് പറയുന്നതാണ്, ഇനി എല്ലാത്തിനും എന്താണ് ഞാനൊരു അവസാനം കൊടുക്കാൻ പോവാണ്. കാരണം ആ എർത്തിലെ പീപ്പിൾസ് എന്താണ് ഭയങ്കര വയലൻറ്റും ഈവൽ ഡീഡ്സ് ആണെന്നാണ് ഗോഡ് പറയുന്നത്. അതിൽ നോഹ മാത്രമാണ് എന്ത്, അതിലൊരു നല്ല മനുഷ്യൻ, ഒരു ഗുഡ് മാൻ ആയിട്ടുള്ളത് നോഹ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിന് അദ്ദേഹത്തെ എന്താണ് ഭയങ്കരമായിട്ട് വിശ്വാസമാണ്. അതുകൊണ്ട് നോഹയുടെ അടുത്ത് ഗോഡ് പറയുന്നുണ്ട്, അതുകൊണ്ട് നീ വലിയൊരു ആർക്ക് ഉണ്ടാക്കണം, അതിൽ നിൻ്റെ ഫാമിലീസിനെയും മെയിലായിട്ടും ഫീമെയിലായിട്ടുള്ള എല്ലാ ലിവിങ് കൈൻസ്, അതായത് ബേർഡ്സ്, അനിമൽസ്, എല്ലാത്തിൻ്റെ ഓരോ സ്പീഷീസിനെ എന്താണ് ഇതിൽ കയറ്റണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബൈബിളിൽ പറയുന്ന കണക്ക് തന്നെ നോഹ എന്താണ് തൻ്റെ ഫാമിലിയും അതിലുള്ള എല്ലാ ക്രീച്ചേഴ്സിൻ്റെ എല്ലാ സ്പീഷീസിനെയും എന്താണ് ഒരു പ്രോബ്ലം കൂടാതെ എന്താണ് ആ ആർക്കിലേക്ക് എല്ലാവരെയും എടുത്തിടുന്നുണ്ട്. പക്ഷേ അതിൽ നോഹയ്ക്കൊരു പ്രോബ്ലം ഉണ്ടായത് തൻ്റെ വൈഫിനെ അതിലേക്ക് കൊണ്ടുവരാനാണ്. വൈഫിനെ വിളിച്ച് അവൾ വരത്തില്ല, കാരണം അവൾക്ക് അവളുടെ ഫ്രണ്ട്സിനെ വിട്ടിട്ട് വരാൻ വയ്യായിരുന്നു. അന്നേരം ബാക്കി എല്ലാത്തിനെയും കൊണ്ടുവരുന്നത് നോഹയ്ക്കൊരു പ്രശ്നമില്ലായിരുന്നു. പക്ഷേ വൈഫിനെ ഈ ആർക്കിലേക്ക് കൊണ്ടുപോകാൻ അവൻ ഒരുപാട് ബുദ്ധിമുട്ടുകയും ചെയ്തു. അങ്ങനെ അവസാനം മഴ പെയ്യുകയും 40 ദിവസമാണ് ആ മഴ ആ രാത്രി മുഴുവൻ നീണ്ടുനിന്ന്, രാത്രി മുഴുവൻ മഴയായിരുന്നു. അങ്ങനെ 40 ദിവസം ആ ഇർത്തിൽ മഴ പെയ്യുകയും ഫ്ലഡ്സ് ഉണ്ടാവുകയും അങ്ങനെ അതിലുള്ള എല്ലാ ക്രീച്ചേഴ്സും ഇർത്തിലുള്ള എല്ലാ ക്രീച്ചേഴ്സും എന്താണ് ഡിസ്ട്രോയ് ആയി പോവുകയാണ് ചെയ്യുന്നത്. ഈ പ്ലേ എൻഡ് ചെയ്യുന്നത് ഒരു ഡോവ് തിരിച്ച് റിട്ടേൺ ചെയ്യുമ്പോഴാണ്. അതായത് ഒരു പ്രാവ് തിരിച്ച് നോഹയുടെ അടുത്തേക്ക് ഇതെല്ലാം അവസാനിച്ച് കഴിയുമ്പോൾ ഒരു പ്രാവ് പറന്ന് നോഹയുടെ അടുത്ത് വരുന്നുണ്ട്. അതിൻ്റെ ബീക്സിൽ എന്താണ് ഒരു ഒലീവ് ലീവ്സ് ഇരിപ്പുണ്ട്. അത് സിമ്പലൈസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോഡിൻ്റെ പ്രോമിസാണ്. അതായത് ഇനി ഫ്ലഡ്സ് എന്താണ് ഒരിക്കലും ഈ ജീവജാലങ്ങളെ നശിപ്പിക്കില്ല എന്നുള്ള പ്രോമിസാണ് ഗോഡിൻ്റെ. അതാണ് അത് സൂചിപ്പിക്കുന്നത്. അതിനൊക്കെ മെയിനായിട്ട് പറയുന്നത് ഈ റെയിൻബോയെക്കുറിച്ച് പറയുന്നുണ്ട്. അതെന്താണെന്നാണ് പറയുന്നത്, അതൊരു സൈനാണ്. സൈൻ ഓഫ് കൺവീനിയൻ്റ് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് ലിവിങ് തിങ്സ്. ഗോഡിൻ്റെ ലിവിങ് തിങ്സിൻ്റെ എർത്തിലുള്ള എല്ലാ ലിവിങ് ബീങ്സിൻ്റെയും ഒരു കൺവീനിയൻ്റ് ആണെന്ന് ആണ് പറയുന്നത്. എപ്പോഴൊക്കെയാണോ ആ റെയിൻബോ അവർ ആ സ്കൈയിൽ കാണുന്നത് അപ്പോഴൊക്കെ എന്താണ് അവർ റിമെമ്പർ ചെയ്യും, ഓർക്കും എന്താണ് ദ പ്രോമിസ് ഓഫ് ഗോഡ്. അതുപോലെ ഉടനീളം നമുക്ക് ഈ 7 നമ്പർ ഈ പ്ലേയിൽ കാണാൻ പറ്റും. അതെന്ന് പറയുന്നത് ബൈബിളിൽ തന്നെ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള നമ്പറാണെന്നാണ് പറയുന്നത്. ഈ 7 എന്ന് പറയുന്നത് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള നമ്പറാണ് ബൈബിളിൽ. അതുപോലെ നോഹാസ് വൈഫ് എന്താണ് ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറാണ്. പക്ഷേ ബൈബിളിനകത്ത് ഒരുപാട് ഡിസ്ക്രിപ്ഷനൊന്നും നോഹാസ് വൈഫിനെ കുറിച്ച് കൊടുത്തിട്ടില്ല. പക്ഷേ പ്ലേയിൽ നോഹാസ് വൈഫിനെ ഒരു ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറായിട്ടാണ് കണ്ടിരിക്കുന്നത്. നോഹാസ് വൈഫ് എന്ന് പറയുന്ന വെരി ബാഡ് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരു വുമണാണ്, ഭയങ്കര ദേഷ്യക്കാരിയാണ്. അവൾ എപ്പോഴും വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ഫ്രണ്ട്സാണ് ഫാമിലിയെക്കാട്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നാണ് അവൾ കരുതിയിരുന്നത്. എപ്പോഴും അവളെപ്പോഴും വിശ്വസിച്ചിരുന്നത് അവളുടെ ഫ്രണ്ട്സാണ് അവളെ ഒരുപാട് സ്നേഹിക്കുന്നത്, തൻ്റെ ഫാമിലീസിനെക്കായിട്ടും അവളെ ഒരുപാട് സ്നേഹിക്കുന്നത് തൻ്റെ ഫ്രണ്ട്സാണെന്നാണ് അവൾ വിചാരിച്ചിരുന്നത്. പക്ഷെ നോഹയ്ക്കും തൻ്റെ വൈഫിനെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് വരാൻ പറ്റത്തില്ലായെന്ന് അങ്ങനെ തൻ്റെ സണ്ണിനോട് അത് അവളെ ഡ്രാഗ് ചെയ്ത് ആർക്കിലേക്ക് കയറ്റാൻ പറയുന്നുണ്ട്. അവൾ ഡ്രാഗ് ചെയ്ത് അവളെ കയറ്റുമ്പം അവൾ ആ ബോട്ടിൽ കയറുമ്പം ആ നോഹയെ സ്ലാപ്പ് ചെയ്യുന്നുണ്ട്. നോഹയുടെ വൈഫ് വെരി അൺഹാപ്പി ആയിട്ടാണ് ആ ബോട്ടിലേക്ക് കയറുന്നത്. അവൾക്ക് തീരെ താല്പര്യമില്ലായിരുന്നു അവളുടെ ഫ്രണ്ട്സിനെ കളഞ്ഞിട്ട് ആ ബോട്ടിലേക്ക് കയറാൻ അവൾക്ക് ഒരു ഒട്ടും താല്പര്യമില്ലായിരുന്നു. അങ്ങനെ വെരി അൺഹാപ്പി ആയിട്ടാണ് അവൾ ബോട്ടിൽ കയറുന്നത്. പക്ഷേ എന്താണ് നോഹ ഒരിക്കലും ആംഗ്രി അല്ല. അവൾ എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ പറഞ്ഞാലും നോഹ ഒരിക്കലും എന്താണ് അവളുടെ അടുത്തോട്ട് ദേഷ്യം കാണിക്കാറില്ല. ഇത് സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോഹ ഒരു എൻപെക്ട് ആയിട്ടുള്ള ഹസ്ബൻഡാണെന്ന് ഇതിൽ പറയുന്നുണ്ട്. നോഹ ഇതിൽ ഒരു ടെറിബിൾ ഇമേജാണ് കൊടുക്കുന്നെങ്കിലും പക്ഷേ സ്റ്റിൽ അവളെന്താണ് ഒരു ഇമ്പോർട്ടൻ്റ് പാർട്ടാണ്, ഈ പ്ലേയിലെ ഒരു ഇമ്പോർട്ടൻ്റ് പാർട്ടാണ്. അത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഭയങ്കര എൻ്റർടൈൻമെൻറ്റാണ് ഈ പ്ലേയിൽ ഉടനീളം കൊടുക്കുന്നത്. ആ ടൈമിൽ അവളെന്താണ് ഭയങ്കര പോപ്പുലറായിരുന്നു. അപ്പോൾ ഇതാണ് സമ്മറി നോഹാസ് വൈഫിൻ്റെ. എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് സിമ്പിൾ സമ്മറിയാണ് തന്നേക്കുന്നത്. അങ്ങനെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം.